ഒരൊറ്റ ട്വീറ്റ്, ലളിതമായ ഒരു ചോദ്യം, അതോടെ ഇന്ത്യൻ വിദേശ മന്ത്രാലയം ഞെട്ടിയുണർന്നു. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കി. കേന്ദ്ര ബജറ്റ് അഥവാ മരുന്നില്ലാത്ത കുത്തിവയ്പ്, രാജ്യദ്രോഹ കേസ് മുതൽ വിധേയ മാധ്യമങ്ങളുടെ പിന്തുണ വരെ ഇന്ത്യയിൽ വാർത്തക്ക് വിലങ്ങു വീഴുകയാണ്. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ബജറ്റിൽ രാഷ്ട്രീയമുണ്ടാകും, രാഷ്ട്രീയ കാഴ്ചപ്പാടും ഉണ്ടാകും. എന്നാൽ അതോടൊപ്പം കുറച്ച് യാഥാർത്ഥ്യബോധവും കുറച്ച് സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന ബജറ്റായാലും കേന്ദ്ര ബജറ്റായാലും രാഷ്ട്രീയം മാത്രമാകുന്നു, അതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഭരണപക്ഷത്തെ ആവേശം കൊള്ളിക്കുന്ന ഒരു ബജറ്റ് മറ്റുള്ളവർക്ക് വെറും റോഡ് ഷോ മാത്രമാകാം. തിരിച്ച് സംസ്ഥാന ബജറ്റിലും ഭരണപക്ഷം ഊറ്റം കൊള്ളുമ്പോൾ മറുപക്ഷം അതിൽ തെരഞ്ഞെടുപ്പും വെറും വാഗ്ദാനവുമൊക്കെയാണ് കാണുക. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സാമ്പത്തിക വശത്തെ മറികടക്കുന്നു. 2017 കേന്ദ്ര ബജറ്റിൻ്റെ അവലോകനമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപത്തെ അവസാനത്തെ പൂർണ്ണ ബജറ്റായിരുന്നു 2018. 2019 തെരഞ്ഞെടുപ്പ് വർഷം, പൂർണ്ണ ബജറ്റ് ഇല്ല, പകരം വാഗ്ദാനങ്ങളുടെ പട്ടിക. ബജറ്റിൻ്റെ വിലാസമുള്ള പ്രകടന പത്രികകളായാണ് ഇതെല്ലാം വിലയിരുത്തപ്പെട്ടത്. ഇക്കൊല്ലം തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ സംസ്ഥാന ബജറ്റും അതുതന്നെ. ബജറ്റിൽ ഉൾക്കൊള്ളിച്ച പദ്ധതികൾ നടപ്പാകാതിരിക്കുന്നതും പതിവായിരിക്കുന്നു. ബജറ്റ് മുൻപ് വികസനത്തിൻ്റെ വാർഷിക പ്ലാനായിരുന്നു. കേന്ദ്ര ബജറ്റ് രാജ്യത്തെ മുഴുവനായി കണ്ടിരുന്നു. കക്ഷി രാഷ്ട്രീയവും പ്രചാരണ സൂത്രങ്ങളും കുറവായിരുന്നു. ഇന്ന് ബജറ്റ് ഇലക്ഷൻ പ്ലാൻ മാത്രമാണ്. ഒരു ഉദാഹരണം കേന്ദ്ര ബജറ്റിലെ കേരളത്തിൻ്റെ വിഹിതം തന്നെ. മോദി സർക്കാർ വന്നതിന് ശേഷം സ്ഥിരമായി മലയാള പത്രങ്ങളിലെ ഒരു ബജറ്റ് വിശേഷം കേരളത്തോടുള്ള അവഗണനയാണ്. വടക്കൻ സംസ്ഥാനങ്ങൾക്കായിരുന്നു പരിഗണന. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രകടമായ മാറ്റമുണ്ട്. പ്രഖ്യാപനങ്ങളുടെ പട്ടികയിൽ കേരളത്തിനുമുണ്ട് സ്ഥാനം. കേരളം കോളടിച്ചെന്ന് ജന്മഭൂമി പറയുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിച്ചു എന്നാണ് മലയാള മനോരമ പറയുന്നത്. ഈ മാറ്റത്തിന് കാരണം ഇക്കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണെന്ന് വ്യക്തം. ദേശീയപാത, കൊച്ചി മെട്രോ തുടങ്ങിയവ ബജറ്റ് റഡാറിൽ പെട്ടിരിക്കുന്നു. സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ ഇതിൻ്റെ കാരണം ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലും മറ്റ് ആവശ്യങ്ങളും അവിടെ നിൽക്കട്ടെ, തമിഴ്നാടിനും കേരളത്തിനും ബംഗാളിനും കുറെ കൊടുക്കണം. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ്. വോട്ട് പാതയിലാണ് ഈ ബജറ്റ്. ആ നിലക്ക് തെരഞ്ഞെടുപ്പിനുള്ള അടിസ്ഥാന വികസന ഫണ്ടാണ് ബജറ്റ് എന്ന് രാജു നായരുടെ കാർട്ടൂൺ. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബജറ്റ് പരേഡ്. പ്രതീക്ഷ, സ്വപ്നങ്ങൾ കൈ നിറയെ. മഹാമാരിക്കിരയായ സമ്പദ്ഘടനയ്ക്ക് പ്രതിരോധ വാക്സിനാകണം ബജറ്റ് എന്ന് പറയാറുണ്ട്. കേരള ബജറ്റിനെ മനോരമ ക്ഷേമ വാക്സിൻ എന്ന് വിളിച്ചു. കേന്ദ്ര ബജറ്റിനെ മംഗളം വിളിക്കുന്നത് ഉത്തേജക കുത്തിവയ്പ്പെന്ന്, ബൂസ്റ്റർ ഡോസ് എന്ന് ടെലിഗ്രാഫ്. അക്കങ്ങൾ കൊണ്ടുള്ള കളിയാണ് ബജറ്റ്. അവക്കിടയിലൂടെ അർത്ഥം കണ്ടെത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. വിവിധ മാധ്യമങ്ങൾ കണ്ടെത്തുക വ്യത്യസ്ത അർത്ഥങ്ങളാകാം, അനർത്ഥങ്ങളുമാകാം. വളരെ മികച്ചതെന്ന് ഒരു വ്യാഖ്യാനം, സർവക്ഷേമം, വികസന വേഗം. വളരെ മോശമെന്നും ഇതേ സംഖ്യകൾ വെച്ച് മറ്റൊരാഖ്യാനം. കണക്കിനും സംഖ്യകൾക്കും അപ്പുറത്ത് ഇതിൽ എത്രയൊക്കെ യാഥാർത്ഥ്യമാകും എന്ന മറ്റൊരു ചോദ്യവുമുണ്ട്. ഇതെല്ലാം ഇരിക്കെ തന്നെ മൊത്തത്തിൽ കേന്ദ്ര ബജറ്റിൻ്റെ മികവ് എന്താണ്? ചില അടിസ്ഥാന കണക്കുകളിൽ കൃത്രിമം കാണിച്ചില്ല എന്നതാണെന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു. ധനകമ്മി കുറച്ച് കാണിക്കാൻ സാധാരണ നടത്താറുള്ള കളികൾ ഇക്കുറി ഇല്ല എന്ന് വിവേക് കൗൾ ചൂണ്ടിക്കാട്ടി. അൽ ജസീറയിൽ മേഘാബാരിയും ഇക്കാര്യം എടുത്തു പറഞ്ഞു. ധനകമ്മി ഇത്രയേറെ വരുന്നത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അക്കാര്യം തുറന്നു പറയാനുള്ള സന്നദ്ധത നല്ല കാര്യമാണ്. മഹാമാരിക്കാലം ആവശ്യപ്പെടുന്ന തോതിൽ ആരോഗ്യരംഗത്തിന് ബജറ്റ് നീക്കിയിരിപ്പില്ല എന്ന് വിലയിരുത്തലുണ്ട്. ഡേറ്റാ ജേർണലിസത്തിൽ ശ്രദ്ധയൂന്നുന്ന ഇന്ത്യ സ്പെൻഡ് ഇക്കാര്യം കണക്കുകൾ വെച്ച് സ്ഥാപിക്കുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ആരോഗ്യ ബജറ്റ് കൂടിയിട്ടുണ്ടെങ്കിലും വർധനവിൻ്റെ തോത് കോവിഡ് പ്രതിസന്ധിയുടെ കാലത്തേക്ക് പര്യാപ്തമല്ല. എങ്കിൽ പോലും പൊതുവെ മാധ്യമങ്ങൾ വാക്സിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ കണക്കിൽ എന്ത് പറഞ്ഞാലും കുറേ പദ്ധതികൾ ഭാവനയിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതുന്നവരും ധാരാളം. പക്ഷെ കേന്ദ്ര ബജറ്റ് വലിയ വിറ്റഴിക്കൽ മേള കൂടിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരിച്ചു വരികയാണോ എന്ന് സംശയിക്കണം. സ്വകാര്യവൽക്കരണം എന്നാണ് പേര്. 70 വർഷമായി രാജ്യം ആർജിച്ച പൊതു സ്വത്തുക്കൾ വിൽപ്പനയ്ക്ക് വെക്കുകയാണ്.
പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുക മാത്രമല്ല വിമാനത്താവളങ്ങളും എയർ ഇന്ത്യയും LIC കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം പോലും BJP LIC വിൽപ്പനയെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കും എയർലൈനും എയർപോർട്ടും ഷിപ്പിംഗ് കോർപ്പറേഷനും വിൽക്കാനിറങ്ങുകയാണ്. ഓഹരി വിൽപ്പനയുടെ ഹരം. പെട്രോൾ നികുതി, ഡീസൽ നികുതി, മറ്റു നികുതികൾ, ബാങ്ക് വിൽപ്പന, റോഡും വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കൽ, പിന്നെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ വികസന മുദ്രാവാക്യം, ഇതാണ് ബജറ്റ്. ഇതിനകം തന്നെ സമ്പദ് രംഗം എന്ന രോഗി ഇത്തരം കുത്തിവെപ്പുകൾ കൊണ്ട് ചത്തു കഴിഞ്ഞിരിക്കുന്നു. കർഷകരുടെ പക്ഷത്തെന്ന് പറയുന്ന സർക്കാർ കൃഷിക്കുള്ള വക കുറച്ചിരിക്കുന്നു. വാചക കസർത്തുണ്ട്, പക്ഷേ ബജറ്റ് നീക്കിയിരിപ്പ് കുറച്ചു. അടിസ്ഥാന വികസനം എന്നാൽ കർഷകരെ തടയാൻ വഴിയിൽ ആണിതറക്കലും പെടുമായിരിക്കും. മാതൃ ശിശുക്ഷേമ പദ്ധതികൾക്ക് വക കുറഞ്ഞു. വിദ്യാഭ്യാസ ബജറ്റും കുറഞ്ഞു. ഡിജിറ്റൽ ബജറ്റിന്റെ അക്കങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് ഇത്തരം പ്രവണതകളാണ്: വിറ്റഴിക്കൽ, സേവന മേഖലയിൽ മുതലിറക്ക് കുറയ്ക്കൽ. സമ്പദ് വ്യവസ്ഥക്കുള്ള കുത്തിവെപ്പാണ് ബജറ്റെങ്കിൽ ഇത് മരുന്നില്ലാത്ത വേദനയുള്ള കുത്തിവെപ്പാണ്. രാജ്യത്തിന്റെ സമ്പത്ത് നീതിപൂർവകമായി വിതരണം ചെയ്യലാണ് ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ പാവപ്പെട്ടവരെ അവഗണിക്കുന്ന രീതി കുറെ കൂടി ശക്തമാവുകയാണ് ഇവിടെ. മുൻ വർഷങ്ങളിൽ തുടങ്ങിയ രാജ്യവിൽപ്പന മുന്നോട്ട് പോകുന്നു. വിധേയ മാധ്യമങ്ങൾ ഇതിനെ പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ ഈ ബജറ്റിനെ ഒറ്റവാക്കിൽ നിർവചിച്ച ഈ കാർട്ടൂണിലുണ്ട് കാര്യം. വിൽപ്പന എന്നതാണ് ബജറ്റിന്റെ പര്യായമാകുന്ന ആ വാക്ക്. ഏത് രംഗമാണ് വിറ്റഴിക്കാൻ ബാക്കി എന്ന അന്വേഷണമാകാം ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ധനമന്ത്രാലയത്തിന്റെ അജണ്ട.